റൈസിംഗ് കാസർഗോഡ് നിക്ഷേപക സംഗമത്തിന് സെപ്റ്റംബർ 18 തുടക്കമാകും. 1000 കോടി രൂപയുടെ നിക്ഷേപമാണ് സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി.ബി. ബാലകൃഷ്ണൻ, ജില്ലാ കലക്ടർ കെ. ഇമ്പശേഖർ എന്നിവർ കാസർഗോഡ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ജില്ലയുടെ നിക്ഷേപ സാധ്യതകൾക്ക് കരുത്തു പകരാൻ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് ജില്ലാ വ്യവസായ കേന്ദ്രം സംഘടിപ്പിക്കുന്ന റൈസിംഗ് കാസർഗോഡ് നിക്ഷേപക സംഗമത്തിന് സെപ്റ്റംബർ 18 തുടക്കമാകും. 18 വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് സംഗമം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ തുറമുഖം പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അധ്യക്ഷത വഹിക്കും. റൈസിംഗ് കാസർഗോഡ് നിക്ഷേപക സംഗമത്തിന്റെ സമാപന ചടങ്ങ് ധനകാര്യ വകുപ്പ് മന്ത്രി K. N. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ചീഫ് സെക്രട്ടറി D. V. വേണുവും നിക്ഷേപക സംഗമത്തിൽ സംബന്ധിക്കും. 18-19 ലളിതിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. നമ്മുടെ വ്യവസായ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ധനകാര്യമന്ത്രി പിറ്റേ ദിവസത്തെ യോഗത്തിൽ സംസാരിച്ചുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള നിക്ഷേപത്തിന് എന്ത് സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും എന്ന രീതിയിൽ ഉള്ള പ്രഖ്യാപനം കൂടി ധനകാര്യമന്ത്രി നടത്തും. ജില്ലയുടെ വികസനവും തൊഴിൽ സാധ്യതകളുമാണ് നിക്ഷേപക സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് B. B. ബാലകൃഷ്ണൻ, ജില്ലാ കലക്ടർ K. ഇമ്പശേഖർ എന്നിവർ കാസർഗോഡ് വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ജില്ലയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് B. B. ബാലകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ മിക്ക നിക്ഷേപകരും പുറം നാടുകളിൽ പോയി, ഇപ്പോൾ ഗോവയായാലും ശരി, ബാംഗ്ലൂർ, ബോംബെ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലും അതേപോലെ തന്നെ മറ്റ് നമ്മുടെ രാജ്യത്തെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ജില്ലയിലെ ഇൻവെസ്റ്റേഴ്സ് കാര്യമായി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ തന്നെ ശ്രദ്ധ നമ്മുടെ ജില്ലയിലെ ടൂറിസം മേഖല, വ്യാവസായിക മേഖല, മറ്റ് ആരോഗ്യ മേഖലയിലൊക്കെ തന്നെ സാധ്യതകൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ജില്ലാ ഭരണകൂടം തന്നെ അവരെ കൂടെ ഈ നിക്ഷേപക സംഗമത്തിനും അവർ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജില്ലയുടെ പ്രാദേശിക സാമ്പത്തിക വികസനമാണ്. ഒരുപാട് കുടുംബങ്ങൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി കുറേ പേർക്കെങ്കിലും ജോലി കിട്ടി, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വികസനം വരാൻ വേണ്ടി പോവുകയാണ്. അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പം അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കേണ്ടത് ജില്ലാ ഭരണകൂടം തന്നെയാണ്. ആ ഒരു ചുമതല എന്ന രീതിയിലാണ് ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറും ജില്ലാ വ്യവസായ കേന്ദ്രവും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ജില്ലാ നമ്മുടെ ജനറൽ മാനേജർ ഒക്കെ തന്നെ ഈ നാട്ടുകാരൻ തന്നെ ആയതുകൊണ്ട് കൂടി നമുക്ക് കുറച്ചുകൂടി ഈസിയായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ജില്ലയിലെ സംരംഭകരുടെയും യുവാക്കളുടെയും ആശയങ്ങളും പ്രൊജക്റ്റുകളും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നിക്ഷേപകരുടെ മുന്നിൽ അവതരിപ്പിക്കും. ഇതിനായി 15 പ്രോജക്റ്റ് ആശയങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ചെറുകിട വൻകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് 8 ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് 5 വിവര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് 2 പ്രോജക്റ്റ് ആശയങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൂടാതെ കുടുംബശ്രീയുടെയും ആരോഗ്യ മേഖലയുടെയും പ്രത്യേകം പ്രോജക്റ്റ് ആശയങ്ങൾ അവതരിപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമിയുള്ള ജില്ലയിൽ നിക്ഷേപത്തിനുള്ള അനുകൂല അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്ന് ജില്ലാ കലക്ടർ K. ഇമ്പശേഖർ പറഞ്ഞു. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ എത്ര റവന്യൂ ഭൂമി ഉണ്ടെന്ന കൃത്യമായ കണക്ക് ലഭ്യമാകുമെന്നും ഈ ഭൂമിയിൽ വ്യവസായ വികസനം നടപ്പാക്കാനുള്ള സാധ്യതകൾ കണ്ടെത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ജില്ലയിൽ തന്നെ ഈ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ സർവേ നടത്തി അതിനുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തി ആ സ്ഥലങ്ങൾ നല്ല രീതിയിൽ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2ാം ഘട്ട ഡിജിറ്റൽ സർവേ നമുക്ക് തുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ. ഓൾറെഡി പേറോൾ വില്ലേജിൽ 2ാം ഘട്ട ഡിജിറ്റൽ സർവേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ 2ാം ഘട്ട ഡിജിറ്റൽ സർവേയിൽ ഈ കൂടുതൽ ഗവൺമെൻറ് ഭൂമി ഉള്ള വില്ലേജുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇനി ഒരു 3-4 മാസത്തിൽ ഈ ഡിജിറ്റൽ സർവേ കംപ്ലീറ്റ് ആകുന്ന സമയത്ത്, സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഒരുപാട് ഗവൺമെൻറ് ലാൻഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K. സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ സ്വാഗതവും ജില്ലാ വ്യവസായ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആദിൽ മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.